നമസ്കാരം. ഈ ആക്ഷൻ ഹീറോ വിടുവായൻ ഗോപിയുടെ കാര്യത്തിൽ വെറുതെ കേരളം ഇങ്ങനെ ചർച്ച ചെയ്ത് സമയം കളയരുത്. കാര്യം മനോനിലയ്ക്ക് എന്തോ സംഭവിച്ചൊരു വ്യക്തി കാട്ടിക്കൂട്ടുന്ന കുറെ കോപ്രായങ്ങളായി വേണം സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ കാണാൻ. അല്ലാതെ സാമാന്യ യുക്തിയോ സാമാന്യ ബോധമോ അല്ലെങ്കിൽ സ്വന്തം തലച്ചോറിനകത്ത് കുറച്ചെങ്കിലും ചിന്താശേഷിയുള്ള വ്യക്തികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത്. എത്ര എത്ര ഉദാഹരണങ്ങൾ. ഇപ്പോൾ പോലീസുകാരനോട് പോയി നിർബന്ധിതമായി സല്യൂട്ട് ചോദിച്ചു വാങ്ങുമ്പോൾ, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ട് അസോസിയേഷൻ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ, അത് നമുക്ക് ലെറ്റ് സീ എൻ്റെ ചെയർമാനെ വിവരം അറിയിക്കൂ എന്നൊക്കെയാണ് സുരേഷ് ഗോപി തള്ളി മറിക്കുന്നത്. ഇതെല്ലാം ട്രോളായിട്ട് കാണുന്നതാണ് ഒരു കണക്കിന് നല്ലത്. അതായത് ഒരാൾ ഈ എക്സിക്യൂട്ടീവ് മണ്ഡൽ എന്ന് പറയും, നല്ല വെൽ ഡ്രസ്ഡും ആഡംബര കാറിന് വന്നിറങ്ങി മണ്ടത്തര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് മണ്ഡൽ, ആ രീതിയിൽ മാത്രം സുരേഷ് ഗോപിയെ കണ്ടാൽ മതി. ഈ സിനിമയുടെ ഹാങ് ഓവറുകളിലാണല്ലോ ഒരു കാലത്തും നെഗറ്റീവ് കേട്ടിട്ടില്ല. ഇപ്പോൾ ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന് പറഞ്ഞാൽ കേരളത്തെ വിറപ്പിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ്, രാഷ്ട്രീയക്കാരോട് തട്ടിക്കേറുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയൊക്കെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ആവാഹിച്ച് ജീവിക്കുന്ന സുരേഷ് ഗോപിയിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളും പ്രവൃത്തികളും ശ്രദ്ധിച്ചാൽ മതി. അതായത് ഏറ്റവും കൂടുതൽ വർഗീയ പരാമർശങ്ങൾ നടത്തുക, പ്രവൃത്തി പരിശോധിക്കുകയാണെങ്കിൽ സത്യസന്ധത ഇല്ലാതിരിക്കുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊന്നും കഴമ്പുമില്ല കാമ്പുമില്ല. അപ്പോ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങളിൽ എന്തിനാണ് ഈ മാധ്യമങ്ങളും സമൂഹവും വെറുതെ സമയം കളയുന്നത്? ട്രോള് ഗോപി അത് മാത്രം കണ്ടാൽ മതി, ട്രോളി കളയുക. അല്ലാതെ ഇയാൾ പറയുന്നതിന് ആരാണ് ചെവി കൊടുക്കുന്നത്? എന്ത് കാര്യത്തിലാണ് ഇയാൾ ഗൗരവതരമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നു ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ എം പി ഫണ്ട് ഉപയോഗിച്ച് സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തി സുരേഷ് ഗോപിയാണെന്ന്. എം പി ഫണ്ട് ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ, അതായത് രാജ്യത്തെ ധനസ്ഥിതി മോശമായപ്പോൾ എം പിമാരുടെ ഫണ്ട് ഇനി എല്ലാവർക്കും പഴയതുപോലെ വിനിയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ, ഈ കോവിഡ് കാലവും ലോക്ക്ഡൌൺ ഒക്കെ കടന്നു വന്നപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു എം പി ഫണ്ട് വാരിക്കോരി ചെലവാക്കുന്നു എന്നുള്ളത്. ഇതിനി പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവാക്കുന്നതാണോ എന്നാണ് സംശയം. ഒരിക്കലും അങ്ങനെ ചെയ്യാനൊന്നും സാധ്യതയില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഒന്ന് പരിശോധിച്ചാൽ, ഈ എം പി ആയിട്ടൊക്കെ ഇരുന്നിട്ട് ബാക്കിയുള്ളവരെ വലിയ ഉപദേശങ്ങൾ നടത്തുമ്പോൾ സ്വന്തം പ്രവൃത്തി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതായത് പോണ്ടിച്ചേരിയിൽ നിന്ന് കാറ് വ്യാജ രജിസ്ട്രേഷനിൽ ഈ നാട്ടിൽ കൊണ്ടുവന്ന് നികുതി വെട്ടിപ്പ് നടത്തിയതിന് കേസെടുത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന സുരേഷ് ഗോപി. അന്ന് ഉളുപ്പില്ലല്ലോ അല്ലേ, ഫൈൻ അടിച്ച് ആ കേസ് ഒഴിവാക്കി പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നതിന്റെ ഉദാഹരണമാണത്. പിന്നെ വർഗീയത, അടുത്ത ജന്മത്തിൽ, ഇപ്പോൾ ഞാനൊരു നായരായി ജനിച്ചുപോയി, അടുത്ത ജന്മത്തിൽ എനിക്കൊരു നമ്പൂതിരിയായി ജനിക്കണമെന്ന ആഗ്രഹം തുറന്നു പറയുന്ന ഒരു വർഗീയവാദി, ഇതൊക്കെയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപിയിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ടതൊന്നുമില്ല. സിനിമയുടെ ഹാങ് ഓവർ നിൽക്കുന്നതുകൊണ്ട് പോലീസുകാരടുത്ത് നിന്ന് സല്യൂട്ട് അടിക്കണമെന്ന് പറയുമ്പോൾ തിരിച്ച് കൃത്യമായി മറുപടി കൊടുത്താൽ മതി. പ്രോട്ടോകോൾ പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സല്യൂട്ട് കിട്ടാനായിട്ട് അർഹതയില്ല. എന്റെ രാജ്യസഭാ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ പോയി എല്ലായിടത്തും സല്യൂട്ട് ചോദിച്ചു വാങ്ങൂ എന്നുള്ള രീതി. അതാണല്ലോ ഇങ്ങനെയൊക്കെ കിടന്ന് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത്. ഒരാൾക്ക് തലയ്ക്ക് വെളിവില്ലെങ്കിൽ എന്തിനാണ് ഈ സമൂഹം അദ്ദേഹത്തിന്റെ പിറകിലെ ഇങ്ങനെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്? അതാ മാധ്യമങ്ങളുടെ മൈക്ക് കണ്ടാൽ, സംസാരിക്കുന്ന ശൈലി കണ്ടാൽ സിനിമ ഡയലോഗ് പറയും പോലെയാണ്. അനാവശ്യമായ ചോദ്യങ്ങളൊന്നും എന്നോട് ഇങ്ങോട്ട് ചോദിക്കരുത്, ഇങ്ങനെയൊക്കെയാണ് ഡയലോഗുകൾ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ സാമാന്യ ബോധത്തിന് എന്തോ തകരാറ് സംഭവിച്ചു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ ട്രോള് ഗോപി ഒരു കണക്കിന് സോഷ്യൽ മീഡിയ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏറെ ചിരിക്കാനായിട്ടുള്ള ഒരു സംഭവവികാസം സുരേഷ് ഗോപി കാരണം ഉണ്ടായിട്ടുണ്ട്. അത് പറയാൻ കാരണം, രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം അതിതീവ്രമായി നമ്മുടെ നാട്ടിൽ കത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ആക്ഷൻ ഹീറോ വിടുവായത്തിനുമായി സുരേഷ് ഗോപി കടന്നു വന്നത്. അതായത് പരസ്പരം ഒരു വർഗീയ ലഹളയുടെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? തീവ്രമായ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു നർക്കോട്ടിക് ജിഹാദ് പരാമർശം ആകെ കേരളത്തിന്റെ ഒരു പൊതു മനസമാധാനത്തെ നഷ്ടപ്പെടുത്തിയ സന്ദർഭത്തിലാണ് ആക്ഷൻ ഹീറോയുടെ കടന്നുവരവ്. അതോടുകൂടി ഫേസ്ബുക്ക് എവിടെ നോക്കിയാലും ഗംഭീര ട്രോളുകൾ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഈ പ്രതിസന്ധിക്ക് ഒരു അയവ് വരുത്താൻ സുരേഷ് ഗോപിയുടെ ഈ പ്രകടനം കൊണ്ട് കഴിഞ്ഞു. അതായത് മാധ്യമങ്ങളുടെ ശ്രദ്ധയൊക്കെ പെട്ടെന്ന് അതിൽ നിന്ന് ഈ സല്യൂട്ട് വിവാദത്തിലേക്ക് പോയപ്പോൾ കേരളത്തിന്റെ ഒരു പിരിമുറുക്കത്തിന് ഒരു അയവ് വരുത്താനായിട്ട് ഈ കോമഡി പീസിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെയൊക്കെ എല്ലാവരും പുച്ഛിച്ചാണ് തള്ളേണ്ടത്.
ഈ പറയുന്ന വ്യക്തിയേക്ക് എടുത്ത് തലയിൽ വെക്കാനോ അല്ലെങ്കിൽ ഇതിനേക്ക് വലിയ സംഭവമാക്കിയോ അല്ലെങ്കിൽ ഒരു വലിയ ജനപ്രതിനിധി എന്ന പരിഗണന പോലും കൊടുക്കുന്നതാണ് അബദ്ധമായിട്ടുള്ള കാര്യം ഈ നാട്ടിൽ രണ്ട് മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വ്യക്തിയാണ് ഈ സുരേഷ് ഗോപി അവിടെ ജനങ്ങളുടെ മാൻഡേറ്റിൽ ജയിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായി കുറച്ച് സംഘപുത്രന്മാർ എന്തോ വലിയ സംഭവമാക്കി ഉയർത്തിക്കാട്ടുന്നതിനപ്പുറം രാജ്യസഭയിൽ ഓടി പൊളിച്ചാണ് അകത്തിറങ്ങിയിരിക്കുന്നത് അല്ലാതെ ജയിച്ചു പോയതല്ല വർത്തമാനമൊക്കെ കേട്ടാൽ എൻ്റെ രാജ്യസഭാ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ രാജ്യസഭാ ചെയർമാൻ എന്നുള്ളത് ഔദാര്യമായി കിട്ടിയ ഒരു പദവിയാണ് അതിലൊന്നും വലിയ അഹങ്കാരമൊന്നും വേണ്ട ഏതുതരം മന്ദബുദ്ധികൾക്കും കിട്ടുമെന്ന് ഇപ്പോൾ ഉറപ്പായില്ലേ കുറച്ച് പ്രശസ്തി ഇത് ആർക്കും ചുളുവിന് വരാവുന്നതേ ഉള്ളൂ ഈ ആസറടപ്പാളിനെ പോലെ വർഗീയത പറയുന്നവർക്കും ഇതുപോലെയുണ്ട് പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്നത് അത്തരം പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തോന്നിവാസം ആകാമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഈ നാട് ഇതിനെ പുച്ഛിച്ച് തള്ളുക ഈ ട്രോള് പീസിനെയൊക്കെ ആ നിലയ്ക്ക് കാണുക അല്ലാതെ ഇതിനൊക്കെ ചെവി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം വരത്തുള്ളൂ എന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്.